ശിർക്കായ തവക്കുൽ രണ്ട് രൂപത്തിലുണ്ട്. ഒന്നാമത്തേത് ഇസ്ലാമിൽ നിന്നും പുറത്തു പോകുന്ന തരത്തിലുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ അല്ലാത്തവരിൽ ഭരമേൽപ്പിക്കലാണ്. അള്ളാഹുവിന് മാത്രം കഴിയുന്ന ഒരു കാര്യം അത് ഒരാൾ അള്ളാഹുവല്ലാത്ത സൃഷ്ടികളുടെ മേൽ ഭരമേൽപ്പിച്ചാൽ അതോടുകൂടി അവൻ ഇസ്ലാം നിന്ന് പുറത്തു പോകും. ഉദാഹരണത്തിന് ഒരാൾ മഴ പെയ്യിപ്പിക്കുന്നതിന് വേണ്ടി ജാറത്തിൽ പോയി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുകയാണ്. മഴ പെയ്ത് ലഭിക്കുന്നതിന് വേണ്ടി അവൻ ആ കാര്യം ഭരമേൽപ്പിച്ചിരിക്കുന്നത് ആ ജാറത്തിലെ വലിയന്റെ മേലെയാണ് എങ്കിൽ അവൻ മുസ്ലിം അല്ല, കാഫിറാണ്, മുശ്രിക്കാണ്. അവനൊരു രോഗം ബാധിച്ചിട്ടുണ്ട്, ആ രോഗം മാറുന്നതിന് അവൻ ഭരമേൽപ്പിക്കുന്നത് ആ രോഗം മാറുന്നതിൽ അവൻ പ്രതീക്ഷയായി അവസാനത്തെ അവലംബമായി അത്താണിയായി കാണുന്നത് ഏതെങ്കിലും ഒരു ഷെയ്ഖിനെയാണ് എങ്കിൽ, ഏതെങ്കിലും മക്ബറയിൽ നിന്ന് കുടിക്കുന്ന വെള്ളത്തിനെയാണ് എങ്കിൽ അവൻ മുശ്രിക്കാൻ, മുസ്ലിം അല്ല, കാഫിറാണ്, മുർത്തദാണ്. ഇസ്ലാമിന് പുറത്തു പോകുന്ന കാര്യമാണ് അവൻ ചെയ്തത്. കുഫാറുകളുടെ വീടുകൾക്ക് മുകളിൽ നിങ്ങൾ കണ്ടിട്ടില്ല വീടിന്റെ വാതിലിന്റെ മേലെ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഈ വീടിന്റെ ഐശ്വര്യം ഇന്ന ഇന്നയാളാണ്. അയാളെ കൊണ്ടാണ് ആ വീട്ടിൽ ഉപദ്രവങ്ങളൊന്നും ഉണ്ടാകാതിരിക്കുന്നത്, അയാളെ കൊണ്ടാണ് ആ വീട്ടിൽ എല്ലാ നന്മകളും വന്നെത്തുന്നത് എന്ന് ഒരാൾ വിശ്വസിക്കുന്ന ഇസ്ലാമിന് പുറത്തു പോകും. ചില ആളുകൾ അല്ലേ വിസയൊക്കെ അങ്ങ് ശരിയായി കിട്ടിയാൽ എല്ലാ കാര്യം എളുപ്പത്തിൽ അങ്ങ് നടന്നു കിട്ടിയാൽ അവൻ പറയാണ് എന്താ പറയുന്നത്, വലിയന്റെ കടാക്ഷം കൊണ്ട്, വലിയന്റെ സഹായം കൊണ്ട്, ഔലിയാന്റെ കറാമത്ത് കൊണ്ട് എന്റെ കാര്യങ്ങളൊക്കെ ശരിയായി. രോഗം ബാധിച്ചാൽ അവൻ വിശ്വസിക്കുകയാണ് ജാറത്തിലെ വെള്ളം കുടിച്ചത് കൊണ്ടാണ് അസുഖം മാറിയത്, അതെങ്ങാനും ഇല്ലായിരുന്നെങ്കിൽ. സുബ്ഹാനല്ലാഹ്, എങ്ങനെയാണ് ഒരു മുസ്ലിമിന് ഈ വിശ്വാസം ഹൃദയത്തിൽ പറയാൻ കഴിയുക? എപ്പോഴാണ്, ഏത് രോഗം മാറിയപ്പോഴാണ്, ഏത് പ്രയാസം നീങ്ങിയപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇതായത് ഇബ്രാഹിം നബിന്റെ ബർക്കത്തോണ്ട് കിട്ടിയതാണ്, ഇത് ഇസ്മായിൽ നബിയുടെ കറാമത്തോണ്ടുണ്ടായതാണ്, മുഅ്ജിദത്തോണ്ടുണ്ടായതാണ്, ഏതെങ്കിലും ഒരു സംഭവത്തിൽ ഇല്ല, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും നമ്മെ പഠിപ്പിച്ച ദീനിൽ അതില്ല. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനു മാത്രം കഴിയുന്ന ഒരു കാര്യത്തിൽ ഒരാൾ അള്ളാഹു അല്ലാത്തവരിൽ ഭരമേൽപ്പിച്ചാൽ അവൻ മുശ്രിക്കാൻ. സഹോദരങ്ങളെ ചിന്തിക്കുക, നമ്മുടെ നാട്ടിൽ വ്യാപകമായി പ്രചാരത്തിലുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ മദ്ഹായി ചൊല്ലുന്ന കവിതകളിൽ ഒന്നായി ആളുകൾ ധാരാളമായി ചൊല്ലിക്കൊണ്ട് റബീലവുലൊക്കെ ധാരാളം കേട്ടുകൊണ്ടിരിക്കുന്ന കവിതകളിൽ ഒന്നാണ് ബൂസീരിയുടെ ബുർദ. അതിലെ വരികളിൽ ഒന്നിങ്ങനെയാണ്, എന്താണ് വരിയുടെ അർത്ഥം? അല്ലാഹുവിന്റെ റസൂലെ, ഇല്ലം തകുൻ താങ്കളില്ല എങ്കിൽ, ഏത് സന്ദർഭത്തിൽ, ഫിൽ മആദി പരലോകത്ത് താങ്കളില്ല എങ്കിൽ, എങ്ങനെ താങ്കളില്ല എങ്കിൽ, ആഹിദം ബിയദി എന്റെ കൈപിടിക്കാൻ താങ്കളില്ല എങ്കിൽ നബിയെ, ആ സന്ദർഭത്തിൽ താങ്കളുടെ രക്ഷയില്ല എങ്കിൽ, താങ്കൾ എന്റെ കൈപിടിച്ചിട്ടില്ല എങ്കിൽ എന്റെ കഥ എന്താണ്? ഫദ്ലൻ വ ഇല്ലാ ഫഖുൽ യാ സല്ലത്തൽ ഖദമി, അല്ലാഹുവിന്റെ റസൂൽ അങ്ങ് ഔദാര്യമായി എന്നെ സഹായിച്ചിട്ടില്ല എങ്കിൽ എന്റെ കാര്യം കഷ്ടത്തിലാണ്, എന്റെ കാര്യം പ്രയാസത്തിലാണ്. ഇത് ശിർക്കല്ല എങ്കിൽ, പരലോകത്ത് റസൂലുള്ള കൈപിടിച്ചിട്ടില്ലെങ്കിൽ എന്റെ കാര്യം കഷ്ടത്തിലാണ് എന്ന് പറയുന്ന ഈ വാക്ക് അള്ളാഹുവിൽ പങ്കുചേർക്കലല്ല എങ്കിൽ സഹോദര, എന്താണ് ഇനി ശിർക്ക്? എന്താണ് ഇനി അള്ളാഹുവിൽ പങ്കുചേർക്കുക എന്ന് പറഞ്ഞാൽ സമാനമായ വരികളിൽ ഒന്നാണ്, യാ അക്റമൽ ഖൽഖി മാലീ മൻ അലൂദു ബിഹി സിവാക ഇൻദ ഹുലൂലിൽ ഹാദിസിൽ അമീമി. യാ അക്റമൽ ഖൽഖ്, സൃഷ്ടികളിൽ ഏറ്റവും ഔദാര്യവാനായവരെ, ഏറ്റവും മാന്യരായവരെ, മാലീ മൻ അലൂദു ബിഹി, ഞാൻ ആരിലാണ് അഭയം തേടി പോകേണ്ടത്, ഞാൻ ആരിലാണ് രക്ഷ തേടേണ്ടത്, സിവാക ഇൻദ ഹുലൂലിൽ ഹാദിസിൽ അമീമി, കണ്ണുകളുടെ കാഴ്ച പോലും നഷ്ടപ്പെടുത്തി കളയുന്ന പ്രയാസങ്ങൾ, ദുരിതങ്ങൾ എന്നെ ബാധിച്ചു കഴിഞ്ഞാൽ അങ്ങയുടെ അരികിലേക്കല്ലാതെ മറ്റാരിലേക്കാണ് ഞാൻ പോകേണ്ടത്. ഇത് ശിർക്കല്ല എങ്കിൽ, ഇത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന വാക്കല്ല എങ്കിൽ, പിന്നെന്താണ് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന വാക്കായി ഉള്ളത്? അള്ളാഹു സുബ്ഹാനഹു വ തആലക്കയാൾ എന്താണ് ബാക്കി വെച്ചിരിക്കുന്നത്? റബ്ബിന്റെ പക്കലേക്ക് അയാൾ എന്തു വാക്കാണ് ഇനി ബാക്കി ഉണ്ടാക്കിയിരിക്കുന്നത്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ഒരിക്കൽ ഒരാൾ കയറി വരുന്നു. അയാൾ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, അള്ളാഹു ഉദ്ദേശിച്ചാൽ, താങ്കളും ഉദ്ദേശിച്ചാൽ, അള്ളാഹുവിന്റെ പേരിനോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കൂടി അദ്ദേഹം ചേർത്തി അങ്ങ് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദേഷ്യം പിടിച്ചു. അത് നീ ഉദ്ദേശിച്ചു പറഞ്ഞതല്ലോ, നിന്റെ മനസ്സിൽ അതൊന്നുമില്ലല്ലോ, നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നവനല്ലേ, നീ അഞ്ചു നേരം നിസ്കരിക്കുന്നവനല്ലേ എന്നല്ലേ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചോദ്യം, അജഅൽതനി വല്ലാഹ നിദ്ദ ഖുൽ മാ ഷാ അല്ലാഹു വഹ്ദഹ, അജഅൽതനി വല്ലാഹ നിദ്ദൻ, നീ എന്നെയും അല്ലാഹുവിനെയും തുല്യനാക്കുകയാണോ? ഖുൽ മാ ഷാ അല്ലാഹു വഹ്ദഹ, അള്ളാഹു മാത്രം ഉദ്ദേശിച്ചാൽ എന്ന് നീ പറയുക. ആരാണ് പറഞ്ഞു കൊടുക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പറഞ്ഞു കൊടുക്കുന്നത്. ആർക്കാണ് പറഞ്ഞു കൊടുക്കുന്നത്? സഹാബികൾക്കാണ് പറഞ്ഞു കൊടുക്കുന്നത്. അവർക്ക് തൗഹീദ് അറിയില്ലേ? അവർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിയില്ലേ? അവർക്ക് ദീൻ പരിചയമില്ലേ? അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
ഈ ഒരു വാക്കിന് ഇപ്രകാരം പ്രതികരിച്ചിട്ടുണ്ട് എങ്കിൽ എന്താണ് ഈ വാക്കിന് പ്രതികരിക്കേണ്ടത്? എന്താണ് ബുസൈരിയുടെ വാക്കുകൾ കേട്ടാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതികരിക്കുക? എന്താണ് ദീനുള്ള ഏതൊരു മുസ്ലിമും പ്രതികരിക്കുക? സഹോദരങ്ങളെ, നാം ഗൗരവത്തിൽ ചിന്തിക്കേണ്ട കാര്യമാണിത്. പണ്ടുകാലത്ത് പ്രചാരത്തിലുണ്ടായിരുന്ന കാര്യങ്ങളിലൊന്നാണ്, അതിനെ ഉപോത്ബലകമായി പറയാറുള്ള മാലയിലെ ഒരു കഥയുമുണ്ട്. ഒരാൾ ഹജ്ജിന് പോകാൻ തീരുമാനിച്ചു. ഹജ്ജിന് പോകുമ്പോൾ നാട്ടിലൊന്നാകെ കള്ളന്മാർ ധാരാളമായി പ്രചരിച്ച സമയമാണ്. വീട്ടിൽ കള്ളം കയറാതിരിക്കാൻ എന്ത് ചെയ്യണം? നാട്ടിലുള്ള വലിയനോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു കൊടുത്തു, ബദരീങ്ങൾ 313 ആൾക്കാരെ പേരെഴുതി വെച്ചാൽ മതി. അങ്ങനെ ഇദ്ദേഹം ആ പേരുകളെല്ലാം വീട്ടിന്റെ മുന്നിൽ എഴുതി വെച്ചു. ഹജ്ജിന് പോയി തിരിച്ചു വന്നു. അപ്പോൾ നാട്ടിലുള്ള ഒരു കള്ളൻ അയാൾ കുറച്ചു ദിവസം കഴിഞ്ഞ് ഇയാൾ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അല്ല നിങ്ങൾ എന്താ ചെയ്തത്? നിങ്ങളെ വീട്ടിൽ ഞാൻ കക്കാൻ വന്ന സന്ദർഭത്തിൽ, മോട്ടിക്കാൻ വന്ന സന്ദർഭത്തിൽ വീട്ടിന്റെ ഉള്ളിലുണ്ട് ഇങ്ങനെ വാള് പരസ്പരം യുദ്ധം ചെയ്യുന്ന ശബ്ദം കേൾക്കുന്നത് കേട്ടപ്പോൾ ഞാൻ കക്കാതെ തിരിച്ചുപോയി. അപ്പൊ അയാൾ പറഞ്ഞ, ബദരീങ്ങളെ പേരെഴിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് റസൂലുള്ളാഹി അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? അവിടുന്ന് പറഞ്ഞു, നീ പറയണം ബിസ്മില്ലാഹ്, അല്ലാഹുവിന്റെ നാമത്തിൽ, തവക്കൽതു അലല്ലാഹ്, ഞാൻ അല്ലാഹുവിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. സഹായമില്ലെങ്കിൽ എനിക്കൊന്ന് ചലിക്കാനോ എന്തെങ്കിലും ഒരു ശക്തി നേടുവാനോ എനിക്ക് സാധിക്കുകയില്ല. അത് പറഞ്ഞിട്ട് ഇറങ്ങണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില ഹദീസുകൾ അവിടുന്ന് പഠിപ്പിച്ചു. നീ ഇറങ്ങുമ്പോൾ പറയണം, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ അദില്ല ഔ അദല്ല ഔ അസല്ല ഔ അസില്ല ഔ ഉസല്ല ഔ അദ്ലിമ ഔ അദ്ലമ ഔ അജ്ഹല ഔ യുജ്ഹല അലൈ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ അദിൽ, അല്ലാഹുവേ ഞാൻ വഴിതെറ്റി പോകുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുകയാണ്. ഔ ഉബൽ, അതല്ലെങ്കിൽ എന്നെ മറ്റാരെങ്കിലും വഴിതെറ്റിക്കുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കാം. വഅസിൽ, എനിക്ക് കാൽ തെറ്റിപ്പോകുന്നതിൽ നിന്ന്, എനിക്ക് പിഴവ് സംഭവിച്ചു പോകുന്നതിൽ നിന്ന്, അബദ്ധം പറ്റിപ്പോകുന്നതിൽ നിന്ന് അല്ലാഹു ഞാൻ നിന്നോട് രക്ഷ ചോദിക്കാൻ. ഔ ഉസല്ല, അതല്ലെങ്കിൽ എന്നെ ആരെങ്കിലും അബദ്ധത്തിൽ വീഴ്ത്തുന്നതിൽ നിന്ന് ഞാൻ അല്ലാഹുവിനോട് രക്ഷ ചോദിക്കാൻ. ഔ അദ്ലിം, അതല്ലെങ്കിൽ ഞാൻ ഒരാളോട് അതിക്രമം ചെയ്യുന്നതിൽ ഞാൻ അല്ലാഹുവെ രക്ഷ ചോദിക്കാൻ. ഔ ഉദ്ലം, എന്നോട് ആരെങ്കിലും അതിക്രമം കാണിക്കുന്നതിൽ ഞാൻ രക്ഷ ചോദിക്കാൻ. നോക്കൂ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ ഈ പ്രാർത്ഥന പറഞ്ഞാൽ അവന്റെ ചുറ്റുപാടുള്ള ശൈത്താൻമാർ അവരങ്ങ് സൈഡിലേക്ക് മാറി നിൽക്കും. എന്നിട്ട് അവർ പറയുമെന്നാണ്, കൈഫ ബിക ബിറജുലിൻ ഖദ് ഹുദിയ വകുഫിയ, അല്ലാഹു സുബ്ഹാനഹു വതആല സന്മാർഗത്തിലേക്ക് നയിച്ച, അല്ലാഹു എല്ലാ കാര്യങ്ങളും നോക്കുമെന്ന് ഏറ്റിട്ടുള്ള ഈ മനുഷ്യനെ നിനക്ക് എങ്ങനെ പഠിപ്പിക്കാൻ സാധിക്കും? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീനിതാ, മൗലീദിൽ പഠിപ്പിക്കപ്പെട്ട ദീനാണ് നേരത്തെ നിങ്ങൾ കേട്ടത്. ഏതാണ് സഹോദര തൃപ്തി ഉണ്ടാകുന്നത്? ഏതാണ് നിന്റെ ഹൃദയത്തിൽ ദീനിനോട് അടുത്തതായി നിനക്ക് മനസ്സിലാകുന്നത്? എല്ലാ തർക്കങ്ങളും അവിടെ നിൽക്കട്ടെ, എല്ലാ ചർച്ചകളും അവിടെ നിൽക്കട്ടെ. നീ നിന്റെ ഹൃദയത്തോട് ചോദിക്കുക, റബ്ബിനോട് നീ തേടുക, ഇതിലേതാണ് നിനക്ക് ഹക്കായി തോന്നുന്നത്, ഇതിലേതാണ് നിനക്ക് സത്യത്തിനോട് യോജിച്ചതായി തോന്നുന്നത്, ഇതിലേതാണ് നിനക്ക് പരലോകത്ത് സമാധാനം നൽകുന്നതായി അനുഭവപ്പെടുന്നത്.